വിനീഷിന്റെ അമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് ഏതാണ്ട് രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു. പിണങ്ങിപ്പോയതല്ല, വിനീഷിന്റെ അമ്മയുടെ അമ്മ അഥവാ മുത്തശ്ശി രോഗിയായി കിടക്കുകയാണ്. അവരെ പരിചരിക്കുവാൻ അമ്മ പോയതാണ്. ഇന്ന് രോഗിയായി കിടക്കുന്നവരെ ചികിത്സിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ ഇന്ന് ആളുകൾ കുറവാണ്. പ്രായമായവരോട് ആദരവും ബഹുമാനവും കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പലരും മടി കാണിക്കുന്നു. ചില പ്രായമായവരുടെ അവസ്ഥ കാണുമ്പോൾ ദയാവധമാണ് ഇതിനേക്കാൾ ഭേദമെന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. മരിച്ചുപോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സ്വയം ചില ആളുകളെ കണ്ടിട്ട് പറയുന്നവരുമുണ്ട്. ഏതായാലും പ്രായമായ മുത്തശ്ശിയെ നോക്കുവാനായി അമ്മ പോയതുകൊണ്ട് വിനീഷാണ് ഇപ്പോൾ അടുക്കള ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. അച്ഛനൊരു ബിസിനസ്സുണ്ട്. അച്ഛൻ രാവിലെ പോയാൽ എത്തിച്ചേരുന്നത് വൈകിട്ടാണ്. ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ കുടുംബഭരണം വിനീഷിലാണ്. വിനീഷ് MCA കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അമ്മ ഇങ്ങനെ ജോലിക്ക് പോയത്. അമ്മയെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി പോയത്. വിനീഷ് രാവിലെ അടുക്കളയിൽ കയറി ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അച്ഛന് കൊടുത്ത് അച്ഛനെ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞുവിടും. വിനീഷ് ഭക്ഷണം ഒക്കെ കഴിക്കും. വിനീഷിൻ്റെ അനുജനൊരാളുണ്ട്. അനുജനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവനെ കോളേജിൽ പറഞ്ഞുവിടും. വിനീഷ് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ വിനീഷ് വളരെ ഗുരുതരമായൊരു മാനസിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന OCD തന്നെയാണ്. എങ്ങനെയാണ് വിനീഷ് അതനുഭവിക്കുന്നത് എന്ന് ഞാൻ പറയാം. വിനീഷ് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പോരുവാൻ തുടങ്ങുമ്പോൾ വിനീഷിന് വിശ്വാസം വരുന്നില്ല. വിനീഷ് വീണ്ടും പോയി നോക്കും. ഗ്യാസ് ഓഫ് ചെയ്തോ? വീണ്ടും പോരുവാനായി അടുക്കളയിലെ വാതിൽക്കൽ വരെ എത്തിച്ചേരാം. അപ്പോൾ വിനീഷ് വീണ്ടും സംശയിക്കും. വീണ്ടും പോയി നോക്കും, ഗ്യാസ് ഓഫ് ചെയ്തോ? ഇത് ഓരോ തവണയും 7-8 പ്രാവശ്യമാണ് സംഭവിക്കുന്നത്. ഇനി രാത്രി ആയാലും ഉണ്ട് പ്രശ്നം. വിനീഷ് രാത്രിയിൽ കിടന്നുറങ്ങുവാനായി പോയി കഴിഞ്ഞാൽ വാതിലടയ്ക്കും. വിനീഷിന് ഉറപ്പ് വരികയില്ല. വിനീഷ് വീണ്ടും പോയി അത് ഉറപ്പ് വരുത്തും. 2 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് കഴിയുമ്പോൾ വീണ്ടും സംശയം ഉണ്ടാകും. പൂട്ടി ശരിക്കും വീണം. വിനീഷ് വീണ്ടും തിരിച്ചു ചെന്ന് ഉറപ്പ് വരുത്തും. വീണ്ടും വിനീഷ് 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് കഴിയുമ്പോൾ വീണ്ടും വിനീഷിന് സംശയം ഉണ്ടാകാം. പൂട്ടുകൾ ശരിയായി തന്നെയാണോ കിടക്കുന്നത്? വിനീഷ് വീണ്ടും പോയി ഉറപ്പ് വരുത്തും. ഇതും വേണ്ടി 7-8 തവണ തുടർച്ചയായി സംഭവിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. OCDയുടെ അനവധി ദുരന്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. വളരെ മാരകമായി ഇത് അനുഭവിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെ അസ്വസ്ഥത ശാരീരിക തലത്തിൽ മാത്രമല്ല മാനസിക തലത്തിലും ഈ അസ്വസ്ഥത വളരെ ശക്തമാണ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽപ്പെടുമ്പോൾ അവർ പരിഹസിക്കും. പക്ഷേ ഇത് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അൺകൺട്രോൾഡ് ആയിട്ടാണ് ഇത് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടാണ്, അഥവാ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. നിസ്സാരം. ഉദാഹരണമായി ഗ്യാസ് പൂട്ടി എന്നറിയാം, പക്ഷേ ഉറപ്പ് വരുത്താതെ സാധിക്കില്ലല്ലോ. കതക് പൂട്ടിയിട്ടു എന്നറിയാം, പക്ഷേ മനസ്സിനൊരു ധൈര്യം വേണ്ടേ? മനസ്സിന് ഇരുത്തം വേണ്ടേ? അല്ലാതെ ഉറങ്ങുവാൻ സാധിക്കില്ല. ഉറപ്പ് വരുത്താതെ മറ്റൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയില്ല. ഇത്തരം ആളുകളുടെ കോൺസെൻട്രേഷൻ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും. ഇത്തരം OCDയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ പലപ്പോഴും മെഡിസിന് വിധേയമാക്കുവാനാണ് ഞാൻ ആവശ്യപ്പെടാറുള്ളത്.
എങ്കിലും ഹിപ്നോട്ടിസ് ചികിത്സയിൽ ഒസിഡിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. ഏതായാലും വർഷങ്ങളോളം ഒസിഡിക്ക് മെഡിസിൻ എടുത്തിട്ട് സൈക്കാട്രിക് മെഡിസിൻ എടുത്തിട്ട് ഈ രോഗം മാറുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻ പോലും ഇതിന് ഫലവത്തല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു മനഃശാസ്ത്ര ചികിത്സ പരീക്ഷിച്ചുകൂടാത്തത്? സൈക്കാട്രിക് മെഡിസിൻ ഉപയോഗിക്കുന്ന ഒ സി ഡി രോഗികൾ പലരും അതിൻ്റെ സൈഡ് എഫക്റ്റിനെ സംബന്ധിച്ച് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചും അയാൾ നന്നായി വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് അയാൾ കഴിച്ച ഓരോ മെഡിസിൻ്റെയും ഇഫക്റ്റും സൈഡ് എഫക്റ്റും അയാൾ നെറ്റിൽ നോക്കി മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ടെൻഷനുമായിട്ടാണ് അയാൾ നടക്കുന്നത്. ഏതായാലും മനഃശാസ്ത്ര ചികിത്സയിലൂടെ ഈ മാനസിക അംഗലാപ്പിനെ 90%ത്തിലധികം മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഒരു ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അല്ല, ഒന്നിലധികം തവണ വന്ന് ഇതിൻ്റെ ഫോളോ അപ്പ് എടുത്തു എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥതയോടെ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി രോഗം മാറണമെന്ന ആഗ്രഹത്തോടു കൂടി മനഃശാസ്ത്ര ചികിത്സയ്ക്ക് വിധേയമാകാമെങ്കിൽ തീർച്ചയായും ഒ സി ഡിയെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും, ഈ രോഗത്തെ ദൂരീകരിക്കുവാൻ സാധിക്കും. മനഃശാസ്ത്രത്തിന് അതിനുള്ള കഴിവുണ്ട്, മനഃശാസ്ത്ര ചികിത്സകൾക്ക് അതിന് സാധിക്കും.